നിങ്ങൾക്കറിയാമോ കേരളത്തിൽ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ പെരുകുന്നതെന്ന്? വിദ്യാഭ്യാസം കൂടുകയും വിവരം കുറയുകയും ചെയ്തതുകൊണ്ടാണെന്ന് ലളിതമായി വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മാർക്കറ്റിംഗ് മാനേജറോടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയും കേരളത്തിൽ പരേറ്റ്വേ തത്വം അഥവാ 80-20 തിയറി കൃത്യമായി നടപ്പാക്കാൻ കഴിയുമെന്ന്. ഒരാൾ ഉലക്ക വിൽക്കാനിറങ്ങി 100 പേരോട് ചോദിച്ചാൽ ഒരാവശ്യവുമില്ലെങ്കിലും അതിൽ 20 പേർ ഉലക്ക തീർച്ചയായും വാങ്ങുമത്രേ. കേരളത്തിൻ്റെ മനഃശാസ്ത്രം അങ്ങനെയാണ് പോലും. എന്തിനും നെഞ്ചു കൊടുക്കാൻ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ യാതൊരു മടിയും കാണിക്കില്ല. മലയാളികളുടെ ഈ മനഃശാസ്ത്രം മനസ്സിലാക്കിയ ബിരുദന്മാരാണ് ദുർമന്ത്രവാദം എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നത്. ചിലർ പണം സമ്പാദിക്കാൻ മാത്രം ഇതിനെ ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലർ നഗ്നപൂജയും കന്യാപൂജയും തുടങ്ങി ലൈംഗിക ബന്ധവും നരബലിയും നരമാംസ ഭോജനവും വരെ നടത്തുന്നു. ഇതൊന്നും കേട്ട് ഞെട്ടണ്ട. ഈ പറഞ്ഞതെല്ലാം കേരളത്തിൽ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ നടന്നതാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഏറ്റവും ഒടുവിൽ നടന്നത് 2 യുവതികളുൾപ്പെടെ 3 പേർ മരിച്ചതും അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് എന്നതല്ല നമ്മെ ഞെട്ടിച്ചത്. മറിച്ച് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ജീവനൊടുക്കിയ 3 പേരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിരുന്നു എന്നതാണ്. കേരളത്തിൻ്റെ മാനസികാരോഗ്യം വളരെ ദുർബലമാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. വിശ്വാസത്തിൻ്റെ പേരിൽ എന്തും പറഞ്ഞു പറ്റിക്കാൻ കഴിയുന്ന നിസാരക്കാരായ ജനങ്ങളായി മലയാളികൾ മാറിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ഇരുളിൽ അഭിരമിക്കാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ എന്നതിൻ്റെ ചില നേർ സാക്ഷ്യങ്ങളാണ് ഇതെല്ലാം. ഈ സംഭവങ്ങൾ കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ്, ഭാര്യ ദേവി, ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശിനി ആര്യ ബി നായർ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടതല്ല. അതിനും ഏറെ നാൾ മുന്നേ കേരളം ആശങ്കയോടെ ചർച്ച ചെയ്ത സാത്താൻ സേവകരെക്കുറിച്ചാണ്. കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെടെയുള്ള മെട്രോ സിറ്റികളിലും ഗ്രാമപ്രദേശങ്ങളിലും സാത്താൻ സേവകർ സജീവമാണെന്ന റിപ്പോർട്ടുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2015 കിഴക്കമ്പലത്ത് പിടിയിലായ സംഘത്തിനും സാത്താൻ സേവകരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഇരയായ പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മാത്രമാണ് സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്ന അനീഷയെയും കൂട്ടാളികളായ 3 യുവാക്കളെയും ശിക്ഷിച്ചത്. ഇവർക്ക് സാത്താൻ സേവകരുമായി ബന്ധമുണ്ടെന്നും തന്നെ സാത്താൻ സേവാ സംഘം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നുവെന്നും ഇരയായ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനോ തെളിവുകൾ ശേഖരിക്കാനോ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 2021 കൊല്ലം ജില്ലയിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥി സാത്താൻ സേവകരുടെ വലയിൽ അകപ്പെട്ടതും വാർത്തയായിരുന്നു. കൊല്ലം ജില്ലാ കളക്ടർക്ക് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയതോടെയാണ് ഇത് പുറംലോകം അറിഞ്ഞത്. ഇലൂമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഗ്രൂപ്പിലാണ് ഈ കുട്ടി അംഗമായത്. മാന്ത്രിക ശക്തിയും 1 കോടി രൂപയുടെ കാറും വീടും മാസം $50,000 വാഗ്ദാനം. കുട്ടിയുടെ ജീവന് ഭീഷണി വന്നതോടെയാണ് കുടുംബം പരാതിയുമായി കളക്ടറെ സമീപിച്ചത്. ഓൺലൈൻ വഴിയാണ് 10-ാം ക്ലാസ്സുകാരൻ സാത്താൻ ആരാധകരുടെ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. ഇതുവഴി 10-ാം ക്ലാസ്സുകാരന് നഷ്ടമായത് 14,000 രൂപയും രക്ഷിതാക്കളുടെ തിരിച്ചറിയൽ രേഖയിലെ വിവരങ്ങളുമാണ്. മാത്രമല്ല വധഭീഷണിയും ഉണ്ടായി. കുട്ടി നിരന്തരം വീട് വിട്ട് പുറത്തു പോകുന്നതും സ്വഭാവ ദൂഷ്യവുമെല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. ഇതേ തുടർന്ന് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങളെല്ലാം രക്ഷിതാക്കൾ അറിഞ്ഞത്. ഇതോടെ ഫോൺ നൽകാതെയായി. എന്നാൽ മാതാപിതാക്കൾ അറിയാതെ കുട്ടി പുതിയ മൊബൈൽ ഫോൺ വാങ്ങി ഗ്രൂപ്പിൽ വീണ്ടും സജീവമായി. പിന്നീട് വീട്ടുകാർ അറിയാതെ സ്വർണമെടുത്ത് പണയം വെച്ച് 2 പ്രാവശ്യം 12,000 രൂപ അജ്ഞാത സംഘത്തിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. കൂടാതെ രക്ഷിതാക്കളുടെ തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളുൾപ്പെടെ കൈമാറുകയും ചെയ്തു. വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ കുട്ടി അജ്ഞാത സംഘത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് കുട്ടിക്ക് വധഭീഷണിയുണ്ടായി. തുടർന്നാണ് കുടുംബം കൊല്ലം ജില്ലാ കളക്ടറെ പരാതിയുമായി സമീപിച്ചത്. എന്നാൽ ഇതിലും സംഘത്തിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 2017 കൊച്ചിയിലെ സാത്താൻ സേവകർ 1,000 കന്യകമാരെ നഗ്നരാക്കി നിർത്തി പൂജ നടത്താനൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിലും അന്വേഷണം കാര്യമായി ഫലം കണ്ടില്ല. കൊച്ചിയിലെ രഹസ്യ ദ്വീപിൽ വെച്ച് പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന നടത്തുകയാണ് സംഘത്തിൻ്റെ ലക്ഷ്യമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും സാത്താൻ സേവാ സംഘങ്ങൾ സജീവമാണത്രേ. നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം സാത്താൻ സേവാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഭയാനകവും വിചിത്രവുമാണ് ഇവരുടെ ആചാര രീതികൾ. വിദേശികളടക്കം പങ്കെടുക്കുന്ന സാത്താൻ സേവകർ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയ സംഘങ്ങളാണ്. ചെകുത്താനെ വാഴ്ത്തിപ്പാടുന്നതോടെ ആരാധനകൾക്ക് തുടക്കമാകുന്നു. തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രവും ആർത്തവ രക്തവും നഗ്നയായ കന്യകയും ആടും ഒക്കെ ആവശ്യമുണ്ട് ഇവരുടെ ആഭിചാര ക്രിയകൾക്ക്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ തലതിരിച്ചാണ് വായിക്കുക. ദൈവം എന്നിടത്ത് സാത്താൻ എന്നും നന്മ എന്നിടത്ത് തിന്മയെന്നും പറയും. മണിക്കൂറുകളോളം നീളുന്ന സാത്താൻ സേവയ്ക്ക് ശേഷം നഗ്നനൃത്തവും പരസ്യമായ ലൈംഗിക വീഴ്ചയും നടക്കും. ഒരിക്കൽ ചെന്നുപെടുന്നവർക്ക് രക്ഷപ്പെടുക അസാധ്യമാണ്. സമ്പത്തും അതീന്ദ്രിയ ശക്തിയും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇത്തരം ക്രിയകൾ ചെയ്യാൻ അംഗങ്ങൾ തയ്യാറാകുന്നത്. 13 ഇത്തരം സംഘങ്ങളുടെ ഇഷ്ട നമ്പർ.
മാസത്തിൽ ഈ ദിവസത്തിലാണ് പലപ്പോഴും ഇവർ സേവ നടത്താൻ തിരഞ്ഞെടുക്കാറ്. 13-ാം തീയതി വെള്ളിയാഴ്ച കൂടിയായാൽ ഇവരുടെ ക്രിയകൾ കൂടുതലായി നടക്കും. 666 സാത്താൻ്റെ ഇഷ്ട നമ്പർ. സാത്താൻ സേവകർ ഈ നമ്പറുള്ള ഫ്ളാറ്റുകളും വീടുകളുമാണ് ക്രിയകൾക്കായി തിരഞ്ഞെടുക്കുക. ഇവർക്ക് തലതിരിഞ്ഞ കുരിശും സാത്താൻ്റെ ബൈബിളും കറുപ്പും ചുവപ്പും നിറമുള്ള വസ്ത്രങ്ങളുമെല്ലാം പ്രധാനമാണ്. കൊച്ചു പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ആഭിചാര കർമ്മങ്ങളും ഇവരുടെ രീതിയാണത്രേ. 2010 കേരളത്തിൽ ഇത്തരം സംഘങ്ങളുടെ ശക്തമായ സാന്നിധ്യം പോലീസ് തിരിച്ചറിയുന്നത്. അന്ന് വെള്ളാപ്പള്ളി സെൻറ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ സക്രാരി തുറന്ന് തിരുവോസ്തി അപഹരിച്ച സംഭവത്തിൽ പിശാചിനെ ആരാധിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന റിപ്പോർട്ടും അന്ന് പുറത്തുവന്നിരുന്നു. ആലപ്പുഴയിലെയും അടുത്തുള്ള ജില്ലകളിലെയും വ്യവസായ പ്രമുഖർ അടക്കമുള്ള പല സമ്പന്നരും പിശാചിനെ ആരാധിക്കുന്നവരാണത്രേ. എന്നാൽ ഇവർക്ക് ഏറെ സ്വാധീനമുള്ളതിനാൽ കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആലപ്പുഴ രൂപത ആരോപിച്ചിരുന്നു. അജ്ഞാതരായ ചിലർ വെള്ളാപ്പള്ളി സെൻറ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ സക്രാരി കുത്തിത്തുറന്ന് തിരുവോസ്തി അപഹരിക്കുകയും സമീപ പ്രദേശങ്ങളിൽ ഇടുകയും ചെയ്യുകയായിരുന്നു. ആ സംഭവത്തെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അപലപിച്ചിരുന്നു. പിശാചിനെ ആരാധിക്കുന്നവരെന്ന് കരുതുന്നവർ 3 മാസത്തിലൊരിക്കൽ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന തുമ്പോളി പള്ളിക്ക് സമീപമുള്ള മോസോളിക് ഹാളിൽ സമ്മേളിക്കാറുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നോർത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. തുടർന്ന് അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം ഇപ്പോൾ നിങ്ങളിൽ ഉയരുന്നില്ലേ? ഇലന്തൂർ നരവലി കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു അന്ധവിശ്വാസ നിരോധന ബിൽ സംബന്ധിച്ച് സജീവമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അമിതമായ ദൈവവിശ്വാസങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം അന്ധവിശ്വാസമാണെന്ന് വ്യക്തമായി അറിയുന്ന മതസംഘടനാ നേതാക്കൾ ഈ ബില്ലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് വിവരം. അതെന്തായാലും ബില്ല് സർക്കാർ പിൻവലിക്കുകയും പിന്നീട് ഇന്ന് വരെ അതേക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്.